ഇനി പറയുന്നത് പോകുന്നവരോടാണ്. ഈ വർഷം അജിന് പോകുന്ന സഹോദരന്മാർ ഇവിടെ ഉണ്ടാവും. പോകുന്നവരായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ബന്ധുക്കളായ ആളുകൾ ഇവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും എന്തിനാണ് ഈ കർമ്മം നിർവഹിക്കുന്നത് എന്ന ചോദ്യത്തിന് ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പലപ്പോഴും നമ്മൾ ഹജ്ജ് ക്ലാസ്സുകളിലും മറ്റുമൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, എന്തിനാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ലക്ഷ്യം, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് എന്ന് പറയുന്ന ആ ഇബാദത്ത് നമുക്ക് നിർബന്ധമാക്കിയതിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നാം ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹജ്ജ് എന്ന് പറയുന്നത് നമ്മുടെ തൗഹീദുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഇബാദത്താണ്. തൗഹീദ് എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ഏത് അച്ചിലാണോ വാർത്തെടുക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് ആ അച്ചിന്റെ പേരാണ് തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹു അഹദ്, അള്ളാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ഹുവല്ലാഹുൽ ആഖിറു ഹുവല്ലാഹുൽ അവ്വൽ ഹുവല്ലാഹുൽ ലാഹിർ ഹുവല്ലാഹുൽ ബാതിൻ ഹുവല്ലാഹുൽ ഖാദിർ ഹുവല്ലാഹുൽ ആലിം ഹുവല്ലാഹുൽ ജബ്ബാർ ഹുവല്ലാഹുൽ മുതകബ്ബിർ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ തൗഹീദുമായി വിശുദ്ധ ഖുർആൻ പറയുന്ന എന്തെല്ലാമുണ്ടോ ആ തൗഹീദാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അച്ച് എന്ന് പറയുന്നത്.